നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറായിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് ഈ മണിക്കൂറുകളിൽ പുറത്തുവരുന്നത്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലത്തിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് എന്ന സൂചനകൾ കൂടി ഇതിനൊപ്പമുണ്ട്. നമുക്കറിയാം, 2019 രാഹുൽ ഗാന്ധി 2 മണ്ഡലങ്ങളിൽ നിന്നായിരുന്നു മത്സരിച്ചത്. ഉത്തർപ്രദേശിലെ അമേഠിയിൽ നിന്നും അതിനോടൊപ്പം കേരളത്തിലെ വയനാട്ടിൽ നിന്നും. ഇക്കുറിയും ഇത് തന്നെ ആവർത്തിക്കപ്പെടും എന്നാണ് കോൺഗ്രസിന്റെ ഉന്നത വൃത്തങ്ങൾ പങ്കുവയ്ക്കുന്ന സൂചന. എന്തായാലും NDTV ആണ് ഇത് സംബന്ധിച്ചുള്ള ആദ്യ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. കേരളത്തിൽ 16 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നതെന്ന് നമുക്കറിയാം. രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഇതിനു മുൻപ് പല കുറി ഉയർന്നു വന്നിരുന്നു, പലവട്ടം ചർച്ചയാക്കപ്പെട്ടിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ഇത് സംബന്ധിച്ചുള്ള ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് അവർക്കും ഒരു അന്തിമ തീരുമാനം മാധ്യമങ്ങളോട് ഉൾപ്പെടെ പങ്കുവയ്ക്കാൻ കഴിയാതെ പോയത്. എന്നാൽ ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ തീരുമാനമായിട്ടുണ്ട്, രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നും മത്സരിക്കുമെന്ന് തന്നെയാണ് അന്തിമ സൂചന പുറത്തുവരുന്നത്. ഈ റിപ്പോർട്ടിലെ മറ്റ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നമുക്ക് വിശകലനം ചെയ്യേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധി അമേഠിയിലും വയനാട്ടിലും മത്സരിക്കുമെന്ന് പറയുമ്പോൾ ഈ വയനാട് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു സേഫ് സോൺ തന്നെയാണ്. പക്ഷേ ഉത്തർപ്രദേശിലെ അമേഠി അങ്ങനെയല്ല. 2019 BJP നേതാവായ സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ട ഒരു മണ്ഡലമാണ് അമേഠി എന്ന് പറയുന്നത്. പക്ഷേ ഇതേ അമേഠിയിൽ തന്നെ രാഹുൽ ഗാന്ധി വിജയിച്ചു കയറിയ ഒരു ചരിത്രം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് അമേഠി വളരെ പ്രിയപ്പെട്ടതാണ്. തനിക്കൊന്നുകൂടി അവിടെ മത്സരിച്ച് വിജയിക്കണമെന്നുള്ള ഒരു വാശി സ്വാഭാവികമായും രാഹുൽ ഗാന്ധിക്ക് ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ അദ്ദേഹം അമേഠി വിട്ട് പോകില്ല എന്ന തരത്തിലുള്ള സൂചനകൾ ഉത്തർപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ ഇതിനു മുൻപ് തന്നെ നൽകിയിരുന്നു. അവിടെ ഇക്കുറി കോൺഗ്രസിന് വലിയൊരു പ്ലസ് പോയിന്റ് ഉണ്ട്, കാരണം അവിടെ സമാജ്വാദി പാർട്ടിയുടെ പിന്തുണ ഇക്കുറി കോൺഗ്രസിനുണ്ട്, രാഹുൽ ഗാന്ധിക്കുണ്ട്. നമുക്കറിയാം, 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ 2 സീറ്റുകളിലാണ് കോൺഗ്രസ് വിജയിച്ചു വന്നത്. അത് ഒന്ന് അമേഠിയിൽ നിന്നും രാഹുൽ ഗാന്ധിയും അതിനോട് മറ്റൊന്ന് റായ്ബറേലിയിൽ നിന്നും സോണിയാഗാന്ധിയുമായിരുന്നു. പക്ഷേ 2019 എത്തിയപ്പോൾ അന്ന് രാഹുൽ ഗാന്ധിയോട് പരാജയപ്പെട്ട സ്മൃതി ഇറാനി അവിടെ വെന്നിക്കൊടി പാറിക്കുന്നു. അങ്ങനെ അവർ അമേഠി പിടിക്കുന്നു. അന്നും റായ്ബറേലിയിൽ സോണിയാഗാന്ധിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി ആവട്ടെ വയനാട്ടിൽ നിന്നുള്ള വിജയം കൊണ്ട് മാത്രമാണ് പാർലമെന്റിലേക്ക് അദ്ദേഹത്തിന് എത്താൻ സാധിച്ചത്. എന്തായാലും ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണം എന്നുള്ള ആവശ്യം വളരെ പ്രധാനപ്പെട്ട ഒന്നായി കോൺഗ്രസിന്റെ നേതാക്കൾ, പ്രത്യേകിച്ചും INDA എന്ന പ്രതിപക്ഷ മുന്നണിയിലുള്ള എല്ലാ നേതാക്കളും ഉയർത്തി കാണിച്ചിരുന്നു. ഉത്തർപ്രദേശിൽ ആര് ജയിക്കുന്നു അവരായിരിക്കും കേന്ദ്രം ഭരിക്കുക എന്നുള്ള ഒരു കണക്കുകൂട്ടൽ കാലാകാലങ്ങളായി നമ്മുടെ രാജ്യത്തുണ്ട്. കാരണം ഏറ്റവും അധികം MPമാരെ, 80 MPമാരെ പാർലമെന്റിലേക്ക് അയക്കുന്ന ഏക സംസ്ഥാനം കൂടിയാണ് ഉത്തർപ്രദേശ്. അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിലെ പോരാട്ടത്തിന് വലിയ പ്രാധാന്യമുണ്ട് രാജ്യം ആര് ഭരിക്കും എന്നത് തീരുമാനിക്കാൻ. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി അമേഠിയിൽ ഒരു തവണ കൂടി ഭാഗ്യ പരീക്ഷണം നടത്തണമെന്നുള്ള ആവശ്യം ഉയർന്നു വന്നത്. നിലവിൽ എന്തായാലും അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള ആളുകൾ രാഹുൽ ഗാന്ധിയോട് അമേഠിയിൽ നിന്ന് മത്സരിക്കണം എന്നുള്ള ആവശ്യം തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അന്തിമ തീരുമാനം എടുത്തിരിക്കുന്നതെന്നും ഈ സമാജ്വാദി പാർട്ടിയുടെ വലിയ പിന്തുണ ഉള്ളതുകൊണ്ട് തന്നെ ഇത്തവണ കോൺഗ്രസിന്റെ മുഴുവൻ നേതൃത്വവും ഉത്തർപ്രദേശിൽ വലിയ ആവേശത്തിലാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുമുണ്ട്. അതേസമയം തന്നെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുടെ MLAമാരാണ് ക്രോസ് വോട്ട് ചെയ്ത് BJPയെ പിന്തുണച്ചത് എന്നുള്ളത് വലിയൊരു ആശങ്ക അവർക്ക് സമ്മാനിക്കുന്നുണ്ട്. എങ്കിൽ പോലും സമാജ്വാദി പാർട്ടിയുടെ പിന്തുണ കോൺഗ്രസിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. അതേസമയം തന്നെ പ്രിയങ്ക ഗാന്ധി കൂടി ഇത്തവണ മത്സര രംഗത്തേക്ക് എത്തുന്നു എന്നതിന്റെ അന്തിമ സൂചനകളും വന്നു തുടങ്ങിയിട്ടുണ്ട്. സോണിയാഗാന്ധി ഇനി പൊതുതെരഞ്ഞെടുപ്പിനില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അവർ രാജസ്ഥാനിൽ നിന്നും രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഈ സാഹചര്യത്തിൽ റായ്ബറേലി മണ്ഡലം ഒഴിഞ്ഞുകിടക്കുകയാണ്. നമുക്കറിയാം, റായ്ബറേലി കോൺഗ്രസിന്റെ കോട്ടയാണ്, പരമ്പരാഗതമായി കോൺഗ്രസിന് പിന്തുണയ്ക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ആദ്യമായി മത്സരത്തിന് തെരഞ്ഞെടുത്ത ഒരു മണ്ഡലമായിരുന്നു റായ്ബറേലി. അതിനോടൊപ്പം മറ്റൊരു സവിശേഷത കൂടിയുണ്ട്, ഈ റായ്ബറേലിയാണ് ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തിയ ഏക മണ്ഡലം. പക്ഷേ അവിടെ സോണിയാഗാന്ധി വന്നതിന് ശേഷം അവർ സ്ഥിരമായി റായ്ബറേലിയിൽ നിന്നും വിജയിച്ച് വന്നിട്ടുണ്ട്. അവർ റായ്ബറേലിയോട് വിട പറയുന്ന സമയത്ത് അവിടുത്തെ വോട്ടർമാർക്ക് വൈകാരികമായി ഒരു കത്തും മറ്റും പങ്കുവയ്ക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെക്കുറെ ഒരു സേഫ് സോൺ എന്ന് പറയാവുന്ന മണ്ഡലം തന്നെയാണ് റായ്ബറേലി. ആ റായ്ബറേലിയിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതിന് മുൻപ് ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ സമാജ്വാദി പാർട്ടിയിൽ നിന്നുള്ള നേതാക്കൾ കാലുവാരിയാൽ അവിടെ പ്രിയങ്ക ഗാന്ധിയുടെ വിജയം അത്ര എളുപ്പം
എളുപ്പമായിരിക്കില്ല. എന്തായാലും വ്യാഴാഴ്ച വൈകിട്ട് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം ദില്ലിയിൽ ചേരുന്നുണ്ട്. അതിനുശേഷം കേരളത്തിലെ ഉൾപ്പെടെ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായും കോൺഗ്രസ് പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന സൂചനകൾ. കേരളത്തിലെ ഉൾപ്പെടെ 100 മണ്ഡലങ്ങളിലുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് പാർട്ടി ഒരുങ്ങുന്നത്. ഘട്ടം ഘട്ടങ്ങളായി തന്നെ പ്രഖ്യാപിക്കാനായിരിക്കും തീരുമാനം. ഇനിയിപ്പോൾ അത് പെട്ടെന്ന് തന്നെ ആ തീരുമാനം ഉണ്ടായേ മതിയാവൂ. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്ത വാരം തന്നെ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ പ്രഖ്യാപിക്കുമെന്നുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടി ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം എത്രയും വേഗത്തിലാക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രധാനമായും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തന്നെയാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ഇവർ ഏതൊക്കെ മണ്ഡലങ്ങളിൽ നിന്നും മത്സരിക്കും? രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ആ പേര് ചുരുങ്ങിയിരിക്കുന്നു. അമേഠിയിൽ നിന്നും വയനാട്ടിൽ നിന്നും അദ്ദേഹം മത്സരിക്കും എന്നതിന്റെ ഏകദേശ തീരുമാനമായിട്ടുണ്ട്. ഇനി പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം മാത്രമാണ് കുറച്ച് ആശങ്കയുള്ളത്. അവർ റായ്ബറേലിയിൽ നിന്നും മത്സരിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു നേട്ടമായി ഉയർത്തിക്കാട്ടാൻ സാധിക്കും. പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ച് അത് അവർക്ക് രാഷ്ട്രീയ ആയുധമായും ഉപയോഗിക്കാൻ സാധിക്കും. കാരണം റായ്ബറേലി എന്ന മണ്ഡലത്തിൽ ഇപ്പോഴും കുടുംബാധിപത്യമാണ് എന്നുള്ള ഒരു വിമർശനം ബി ജെ പി കാലാകാലങ്ങളായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് ഇക്കുറിയും അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാണിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ചിത്രം ആയി കഴിഞ്ഞിരിക്കുന്നു. ബി ജെ പി അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസും അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വേഗത്തിലാക്കുന്നത്.